നമ്മുടെ നാട്ടിൽ വീണ്ടും കോവിഡ് കുറച്ചൊരു രൂക്ഷമായ സാഹചര്യമുണ്ട്. പക്ഷേ വേണ്ട ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 265 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 328 കേസുകൾ, അതിൽ ഏറെയും കേരളത്തിലാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, ഇപ്പോൾ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അധികവും കേരളത്തിൽ തന്നെയാണ്. അധികം എന്ന് പറഞ്ഞാൽ 80% കേരളത്തിലാണ്. നിലവിൽ എങ്ങനെയാണ് ആരോഗ്യ മന്ത്രാലയം കണക്കാക്കുന്നത്? ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേരളത്തിനടക്കം നൽകുന്നത്? ദിവീഷ്, തീർച്ചയായിട്ടും നിലവിൽ ഇന്ന് സ്ഥിരീകരിച്ചതിൽ, രാജ്യത്ത് സ്ഥിരീകരിച്ചതിൽ 80% കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. അതുകൂടാതെ തന്നെ നിലവിലുള്ള ആക്റ്റീവ് കേസുകൾ എന്ന് പറയുന്നത് രാജ്യത്ത് 2997 ആണ്. അതിൽ 2606 കേസുകളും കേരളത്തിലാണ്. അതായത് നിലവിൽ രാജ്യത്തുള്ള ആക്റ്റീവ് കേസുകളുടെ 86% കേരളത്തിലാണ് എന്നുള്ളൊരു വിവരമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ JN1 വകഭേദത്തിൻ്റെ സ്ഥിരീകരണത്തിന് ശേഷം വ്യാപകമായി തന്നെ ഈ കോവിഡിൻ്റെ കേസുകളിൽ വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക്, എന്നൊരു റിപ്പോർട്ടിലേക്കാണ് ഇപ്പോൾ, ഒരു അവലോകനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കടന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ഡൽഹി, അതുപോലെ കേരളം, ഗോവ. ഗോവയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഈ JN1 വകഭേദം സ്ഥിരീകരിച്ചത്. പക്ഷേ അതെല്ലാം തന്നെ ഇതിനോടകം തന്നെ നെഗറ്റീവായിട്ടുള്ള കേസുകളാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള കാര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും കേരളം ഉൾപ്പെടെ, കാരണം ക്രമാതീതമായിട്ടുള്ള ഒരു വളർച്ച ഈ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി തന്നെ കേരളത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. മാത്രമല്ല കേരളത്തിലെ ആരോഗ്യ മന്ത്രാലയവുമായിട്ടും അടുത്ത്, അതായത് കൃത്യമായിട്ടുള്ള കണക്കുകളും വിലയിരുത്തലും എല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സൂക്ഷ്മ നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അവലോകന യോഗം തന്നെ രാജ്യവ്യാപകമായി വിളിച്ചിരുന്നു. എല്ലാ ആരോഗ്യ മന്ത്രിമാരും ICMR ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ചും വരാൻ പോകുന്ന ഉത്സവ സീസണിലടക്കം എങ്ങനെയൊക്കെ ഈ കോവിഡ് വ്യാപിക്കാതെ അത് നിയന്ത്രിക്കാമെന്ന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതെങ്ങനെ നിയന്ത്രണ വിധേയകമാക്കാം എന്നുള്ള കാര്യങ്ങൾ, നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലെ ഓരോ ആശുപത്രികളിലും 3 മാസം കൂടുമ്പോഴടക്കം ഇത്തരത്തിൽ ഒരു കോവിഡ് വ്യാപനം തടയാൻ വേണ്ടിയിട്ടുള്ള മോക്ഡ്രിൽ അടക്കം നടത്തണം എന്നുള്ള കാര്യങ്ങളടക്കം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ എല്ലാ ആശുപത്രികളിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കാര്യങ്ങളടക്കം നടത്തണമെന്നും, അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ, അതായത് കോവിഡ് രോഗികൾ ഒരുപാട് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്ന കാര്യങ്ങളിലെല്ലാം വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല കേന്ദ്രവും സംസ്ഥാനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഇതിനോടകം തന്നെ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. ശരി, ശരി. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം, അതിൽ ഏറിയ പങ്കും 86% കേരളത്തിലാണ് എന്നതാണ്. കുറച്ച് ശ്രദ്ധ പാലിക്കുക. ഈ തിരക്കേറിയ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അങ്ങനെ ഒരു കർശന നിർദ്ദേശമൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും.